ഡ്രസ് ദ മാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ഷവർമ. അതെങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് നോക്കാം. ഇപ്പം എല്ലാവരും കുറേ കാലമായിട്ടുണ്ടാവും ഷവർമയൊക്കെ കഴിച്ചിട്ട്. ഇപ്പം നമ്മുടെ ഷോപ്പൊന്നും ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ആർക്കും ഇപ്പോൾ ഷവർമയൊന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് കുബൂസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പം അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ ഒരു 10 കുബൂസ്, ഒരു മീഡിയം 10 കുബൂസിനുണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടി ഈസ്റ്റ് ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാകത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി പൊടി ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, സാധാ ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് ഒന്ന് പൊങ്ങിയതിന് ശേഷം അത് യൂസ് ചെയ്താലും മതി. ഇത് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ഉപയോഗിക്കേണ്ട, ചൂട് അധികം കൂടുകയും വേണ്ട. ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം അതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കുറച്ച് കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഈ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് പാത്രത്തിലിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ടേബിൾ ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പോ ഏതെങ്കിലും യൂസ് ചെയ്യാം. അതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴക്കണം. ഒരു 10 മിനിറ്റോളം നമ്മളിത് നന്നായി ഇടിച്ച് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതെന്താണെങ്കിലും മിനിമം ഒരു 10 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം കുഴച്ചിട്ടുണ്ട്. അത് നന്നായി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് മാവ്. നമുക്കത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ. ഇനി ഇത് നമ്മൾ ഒരു നല്ല പാത്രത്തിലിട്ടിട്ട്, ആ പാത്രത്തിലിടുന്നതിന് മുമ്പ് പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ മാവ് അതിൽ വെക്കുക. മാവിൻ്റെ മുകളിലും ഒന്ന് ഒരിത്തിരി എണ്ണ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ മാവ് മാറ്റി വെക്കണം. എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. മാവ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അത്രയ്ക്കൊന്നും കുഴക്കേണ്ട, കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മുറിക്കാം. നമുക്ക് ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസുള്ള കുബൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും എടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ഉരുളകളാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പരത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതേപോലെ ഓരോ ഉരുളകളാക്കി മാറ്റി എല്ലാം കുറച്ച് നേരം, എല്ലാ ഉരുളകളും കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇതും ഇങ്ങനെ കുറച്ച് നേരം വെച്ചാലും ഇതൊന്ന് ഒന്ന് പൊങ്ങി വരും. കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തണ്ട, കുറച്ച് ചെറിയൊരു കട്ടിക്ക് പരത്തിയെടുത്താൽ മതി.
ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പലകയോ വെച്ച് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയാലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഈയൊരു വട്ടത്തിലാണ് പരത്തി വെച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും പരത്തി അതും കുറച്ച് നേരം ഒന്ന് നമുക്ക് അവിടെ തന്നെ വെക്കാം. ഇനി ഇതോരോന്നും നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ കുറച്ചൊന്ന് കുമ്പളകൾ വന്നതിന് ശേഷം മറിച്ചിടാം. നമ്മൾ വല്ലാതെ നമ്മുടെ ചട്ടുകം കൊണ്ട് വല്ലാതെ അത് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ നന്നായി പൊങ്ങി വരില്ല. അതുപോലെ തന്നെ എണ്ണയും യൂസ് ചെയ്യേണ്ട, എണ്ണ യൂസ് ചെയ്യാതെ ചെയ്താൽ മതി. ഇതൊന്നും നമ്മൾ കൂടുതൽ ഫ്ലെയിമിൽ വെക്കേണ്ട. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിം യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നന്നായി പൊങ്ങി വരുമ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല എല്ലാ ഭാഗവും നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാം. ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു തുണിയിൽ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം ചിക്കൻ ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ ചേർക്കുന്ന മസാലകൾ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കുറച്ച് മുളക് പൊടി, ഞാനിവിടെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അറേബ്യൻ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ വീട്ടിൽ ചിക്കൻ ചെയ്യുന്നത് അതുപോലെ തന്നെ എടുത്താൽ മതി. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. അതിൽ ഒരു ഇത്തിരി നാരങ്ങാനീരൊന്നും ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം പിടിക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. മയണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളയും അതിലേക്ക് രണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും എണ്ണയും സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് മയണൈസ്. മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഫില്ലിങ്ങിന് വേണ്ട ബാക്കി സാധനങ്ങൾ. ഞാനിവിടെ കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കക്കരിക്ക, രണ്ട് തക്കാളി, ഒരു ഉള്ളി, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ, കുറച്ച് മയണൈസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയണൈസ് അതൊരു 3-4 സ്പൂണും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഒരു കുബൂസ് വെച്ചിട്ടുണ്ട്.
അതിലേക്കൊരിത്തിരി മയണൈസ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ്. നടുവിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇനി അത് രണ്ട് വശങ്ങളും ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. നമ്മൾ വീട്ടിൽ കഴിക്കാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പറിൽ റോൾ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ കുബൂസ് എടുത്തിട്ട് അതിൽ ഫില്ലിങ് നിറച്ച് കുട്ടികൾക്ക് അത് മടക്കിയിട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. താങ്ക് യു.